ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്യാരറ്റും പാലും വീട്ടിലുള്ള സമയത്ത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് പായസം എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പായസത്തിന് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഞാൻ ഇതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് വേവിച്ചെടുക്കാൻ 2 വിസിൽ മാത്രം അടിച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ കുക്കറിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിതൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ നന്നായി മെൽറ്റായി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് ഒരു ചെറിയ ബ്രൗൺ നിറമാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനിതാ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ ക്യാരറ്റ് ഇതാ ഇതുപോലെ വയണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാരറ്റിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ ക്യാരറ്റ് ഇതാ നന്നായി വയണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാലൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതാ ഈ പായസത്തിലേക്ക് ആവശ്യമുള്ളത് സേമിയാണ്. ഇതാ ഇതുപോലെ ചെറിയ സേമിയാണ് എടുത്തിട്ടുള്ളത്. പാലൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിതാ ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനിതാ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ പാലിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഇനിതാ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളക്കുമ്പോഴേക്കും ആ സേമിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അണ്ടിയും മുന്തിരിയൊന്നും വറുത്തൊഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ടതാണ്. ഇത് ചൂടോടെ കൂടെയും ചൂടാറിയതിന് ശേഷവും കുടിക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം കുടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.